അപ്പൊ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അതാണ് ഇല്ലാതെ വന്നത്. ആ മക്കള് വലുതായി വരുമ്പോ ഏറ്റവും നാശത്തിലേക്കേ പോകുള്ളൂ ആ മക്കള്. ആ സമയം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ അപ്പവും പാലും. അപ്പൊ ഹലോ എവരിവൺ, ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. അപ്പൊ ഞാനും മക്കളും പള്ളി പോയിട്ട് ഇപ്പൊ വന്നോളൂ. അപ്പം ഞാനാണ് കേട്ടോ ഫസ്റ്റ് ആദ്യം എത്തിയത്, മക്കള് എത്തിയിട്ടില്ല. അപ്പൊ ഇന്ന് നമുക്ക് അപ്പയില്ലേ, പെസഹ അപ്പം മുറിക്കണത്, അത് വീട്ടിലെ കാരണന്മാരായിരിക്കണം മുറിച്ചു കൊടുക്കണം. ഇപ്പൊ വീട്ടിലെ അമ്മ ഉണ്ടായിരുന്നു, അപ്പൊ അമ്മ അപ്പൻ അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ഈ വീട്ടിൽ ഇപ്പൊ ഞാനാണ് അപ്പനും അമ്മയല്ല. അപ്പൊ മക്കള് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു അപ്പം മുറിക്കലുണ്ട് അറിയാലോ, പാലും അപ്പവും. അപ്പൊ ഞാനോർത്ത് ഇനി മക്കള് വന്നിട്ട് വേണം, അപ്പോഴേക്കും കുറച്ചുനേരം എനിക്കൊന്ന് സംസാരിക്കാന്ന് ഓർത്ത്. നമുക്ക് നമ്മളിപ്പോ ഈ ഒരു ഓർമ്മപ്പെടുത്തലും ഇതൊക്കെ നമ്മളൊരു പങ്കുവെക്കലാണല്ലോ. അപ്പം ഞാൻ ഈ ദിവസത്തെ പറ്റി പറയുമ്പോൾ നമ്മള് മാതാവ്, അവസ്ഥ പിതാവ്, യേശു, അപ്പൊ ആ ഒരു കുടുംബം അല്ലെ, ഒരു തിരുകുടുംബം, അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ജീവിതമായിരുന്നു അവരുടെ. യേശുവിനെയും വളത്തച്ഛനാണ് അവസ്ഥ പിതാവ്. എങ്കിലും യേശു എത്ര അധികം സ്നേഹിച്ചിരുന്നേച്ചെന്നറിയോ ആ പിതാവിനെ. പണിയാണെങ്കിലും മരപ്പണിയായിരുന്നല്ലോ അവസ്ഥ പിതാവിന്. അപ്പൊ ആ പണിയിൽ സഹായിക്കുകയും എല്ലാം ചെയ്തൊക്കെ കൊടുത്ത്. അപ്പൊ വളത്തച്ഛനാണെങ്കിലും ആ ബഹുമാനവും സ്നേഹവും. അപ്പൊ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അതാണ് ഇല്ലാതെ വന്നത്. ഒരു അപ്പന സ്നേഹിക്കുക, അമ്മന എല്ലാരും സ്നേഹിക്കായിരിക്കും, ആ അപ്പന്റെ ബുദ്ധിമുട്ടും അപ്പന ആ ജോലിയിലൊന്ന് സഹായിക്കുക, അങ്ങനെയൊന്നും ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇല്ല, അമ്മക്കൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് അറിയുമ്പോ, നമ്മൾ ചെറുപ്പത്തിലെ തൊട്ടേനെ നമ്മുടെ മക്കളെ അപ്പന്മാരെ ബഹുമാനിക്കാനും ഒക്കെ പഠിപ്പിക്കണം അല്ലേ. ഇന്നിപ്പോ മിക്ക വീടുകളിലെല്ലാം അങ്ങനെയില്ല, അപ്പന്മാരോട് ഒരു ബഹുമാനം ഞാൻ കാണുന്നില്ല, ഒരു ബഹുമാനക്കുറവുണ്ട് എല്ലായിടത്തും. നമ്മളെപ്പോഴും നമ്മുടെ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നമ്മുടെ അവസ്ഥ പിതാവ്, പിതാവിനെ, സ്വന്തം പിതാവ് അല്ലെങ്കിലും വളത്തച്ഛനായിരുന്നു, എങ്കിലും എത്ര സ്നേഹത്തോടെയാണ് അവരുടെ കുടുംബം. അത് ആ അമ്മയുടെ സ്നേഹമാണ് മാതാവിന്റെ. അപ്പൊ അതുപോലെ നമ്മുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ ആവണം. ഒരിക്കലും നമ്മുടെ മക്കള് അപ്പന്മാരെ ബഹുമാനം ഇല്ലാതെ സംസാരിക്കാൻ ഇടവരുത്തരുത്, അത് അമ്മമാര് ശ്രദ്ധിക്കണം. കാരണം ഒരു അപ്പനെ സ്നേഹിക്കുകയും അപ്പനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മക്കളും പാഴായി പോകൂല. നമ്മള് കണ്ടു നിൽക്കരുത് നമ്മുടെ അപ്പന്മാരെ ബഹുമാനം ഇല്ലാതെ പെരുമാറുകയും ഒക്കെ ചെയ്യണത്. ഒരിക്കലും ഒരു അമ്മ സമ്മതിച്ചു കൊടുക്കരുത്, അവിടെ നല്ല വഴക്ക് പറയണം. എപ്പോഴും അപ്പനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യണം. അതുപോലെ എല്ലാവരെയും തന്നെ ബഹുമാനം ഉണ്ടെങ്കിൽ തന്നെ അതൊരു നല്ലൊരു ഇതാണത്, നല്ലൊരു ശീലമാണ്. എല്ലാ പ്രായമുള്ളവരെ ബഹുമാനിക്കുക, ഒരിക്കലും അവർ അങ്ങനത്തെ മക്കൾ ഒരിക്കലും പാഴായി പോകില്ല. അപ്പൊ ഇന്നത്തെ ദിവസം ഞാനപ്പൊ അത് ഓർക്കണേയിരുന്നു, നമ്മൾ ഇതെല്ലാം ആചരിക്കുമ്പോഴും നമ്മള് നമ്മുടെ യേശുവിന്റെ ആ ഒരു ഇതൊക്കെ നമ്മൾ ആചരിക്കണില്ലേ. അപ്പൊ നമ്മൾ അതും കൂടി നമ്മൾ ഒന്ന് ഓർക്കണം. എല്ലാ കുടുംബങ്ങളും അപ്പന്മാരെ ഇത്തിരിയും കൂടിയൊക്കെ സ്നേഹിക്കുക. ഒരിക്കലും ഒരപ്പനെയും ചീത്ത പറയാനായിട്ട് മക്കളെ അനുവദിക്കരുത്, ഒരമ്മയെ. അത് ആ മക്കള് വലുതായി വരുമ്പോ ഏറ്റവും നാശത്തിലേക്കേ പോകുള്ളൂ ആ മക്കള്. ആ സമയം അപ്പനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മക്കള് അവരെന്നും നല്ല ശീലമായിരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നില്ലേ, എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ഒരു ബഹുമാനം ഇല്ലാതെ മറ്റുള്ളവരോട് പെരുമാറി. ഇപ്പൊ തന്നെ നമ്മള് ഒരു ഇത് കണ്ടല്ല, ഒരു എന്താണ് യൂട്യൂബിലൂടെയെല്ലാം നമ്മ കണ്ടതല്ലേ, ഒരു ഉദ്യോഗസ്ഥൻ ഒരു എന്താണ് പ്രായമുള്ള ഒരാളെ അടിക്കുകയും ഒക്കെ ചെയ്ത. അപ്പൊ അതുപോലെ അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നും വളരണ വളർച്ചയാണ് നമ്മൾ പുറത്തും പെരുമാറണം. അപ്പൊ എപ്പോഴും നമ്മളിപ്പോ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിലും നമ്മള് ബഹുമാനത്തോടെ അതുങ്ങളെ വളർത്താൻ ശ്രമിക്കണം. അപ്പൊ സ്കൂളിലാണെങ്കിലും അതുങ്ങള് അപ്പൊ അത്രയും നല്ല സ്നേഹത്തോടെ എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറാനൊക്കെ പഠിക്കുക. ആ സമയം നമ്മ വീട്ടില് മൂത്തവരെ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുക എല്ലാം ചെയ്യണത് കണ്ടിട്ടും നമ്മള് അവരെ പറഞ്ഞ് മനസ്സിലാക്കാതിരുന്നാല് ആ പിള്ളേര് വലുതാവുമ്പോ അത് നമ്മള് കരയാനിട വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ മക്കളെ നല്ല സ്നേഹത്തോടെയും നല്ല അനുസരണയോടെയും
വളർത്തുക. അതായത് വഴക്ക് പറയുക, അടിക്കുക അല്ല അവരെ ചെയ്യണ്ട. അവരോട് സ്നേഹത്തോടെ പറഞ്ഞ് അവരെ മനസ്സിലാക്കുക. അപ്പൊ എല്ലാ കുടുംബങ്ങളും സ്നേഹത്തോടെയും സമാധാനത്തോടെയൊക്കെ കഴിയാൻ ഇടവരട്ടെ. ഇനി നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്, അപ്പൊ എല്ലാരും പോയി രൂപമുത്തേം ഒക്കെ ചെയ്യണം. ഞാനും പോകും. അപ്പൊ ഇനി അടുത്ത വീഡിയോ മൈവന്നൂര്. ബൈ.